ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ ആട്ടോബയോഗ്രഫിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഗവി രണ്ട് ദിവസത്തെ യാത്രയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ കൂത്താട്ടുകുളം കഴിഞ്ഞു. രണ്ട് ദിവസത്തെ യാത്രയാണ്. പത്തനംതിട്ട ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് നാളെ രാവിലെ ഗവി കയറി അവിടെ നിന്ന് നേരെ കുമളി ചെന്ന് തേനി കമ്പം കറങ്ങിയാണ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ താറിലാണ്. താറെടുത്തതിന് ശേഷം ആദ്യത്തെ യാത്രയാണെന്ന് ഞങ്ങൾ പോകുന്നത്. താറെടുത്തിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾ യാത്രയൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് താറിൽ യാത്ര പോകുന്നത്. ഞങ്ങളിന്ന് 6 പേരാണ് ഞങ്ങളുടെ കൂടെ യാത്രക്കായിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥിരം കൂടെ വരുന്ന ആളുകൾ തന്നെയാണെന്ന് ഞങ്ങളുടെ കൂടെ യാത്രയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട യാത്രയിലേക്കാണ്. ഹിമാലയൻ പാറ കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ പത്തനംതിട്ട കോന്നിയിലുള്ള അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലാണ്. അടവി എന്ന് പറയുമ്പോൾ പത്തനംതിട്ട, അതായത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ 2014 തുടക്കം കുറിച്ച കൊട്ടവഞ്ചി സവാരി കേന്ദ്രമാണ്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒരാൾക്ക് 500 രൂപ ഒരു കൊട്ടക്ക്. പേര് ഷെജീബ്. ഷെജീബ്. വീട്ടുപേര് പഴയടുത്ത് ഹൗസ്. സ്ഥലം ആലുവ. 4 പേർക്ക് 500 രൂപ അല്ലേ? ലൈഫ് ജാക്കറ്റ്. അങ്ങനെ ഞങ്ങളുടെ കൊട്ടവഞ്ചി റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ നേരെ കൊട്ടവഞ്ചിയിലേക്ക് കയറാണ്. ഈ കാണുന്നതാണ് കൊട്ടവഞ്ചി. എങ്ങനെയാണ് അതിൽ ഇരിക്കാനാണോ? ചെരിപ്പൂരിനോ? ഷൂ വരണോ കേട്ടോ. പിന്നെ അതെ, ആലുവ. എവിടെ സ്ഥലം? എവിടെയാ? സംസാരം കേട്ടു പോ, മനസ്സിലായി. അങ്ങനെ ഞങ്ങളെ കൊട്ടവഞ്ചി യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ പണ്ട് വരുന്നുണ്ട്, ഒരു 4-5 കൊല്ലം മുമ്പ്. അന്ന് ഓണത്തിന് അന്ന് അവധിയായിരുന്നു. സാധാരണ തിരുവോണത്തിന് അന്ന് ഇവിടെ അവധിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവധിയോ? അന്ന് കഷ്ടകാലത്ത് അന്ന് ഞങ്ങളിവിടെ വന്നത്. കേരളത്തിലെ ആദ്യത്തെ കൊട്ടവഞ്ചി സവാരി കേന്ദ്രമാണ് ഈ അടവിയിലെ കൊട്ടവഞ്ചി സവാരി. ഇത് പൂർണ്ണമായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അടവിയിലെ ഈ കൊട്ടവഞ്ചി സവാരി ഈ സംഭവം ഈ കേന്ദ്രം നടത്തിക്കൊണ്ട് പോകുന്നത്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ ഏകദേശം വെള്ളം കുറവാണ്. എങ്കിൽ തന്നെയും ഈ എന്താ പറയുക,
മുകളിലെ വാട്ടർഫാൾസിൽ നിന്നുള്ള വെള്ളം ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ വെള്ളം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു സ്പേസ് കൂടിയാണ്. അപ്പോൾ നല്ല മഴക്കാലത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടവഞ്ചി സവാരി നടത്താവുന്നതാണ്. 900 രൂപയാണ് ഒരു അതിൻ്റെ ചാർജ് വരുന്നത്. അല്ലാത്തപ്പോൾ നോർമൽ ചാർജ് 4 പേർക്ക് 500 രൂപ എന്നുള്ളതാണ്. നമ്മളുടെ കൂടെ ഈ കുട്ടവഞ്ചി തൊഴയാനായിട്ടൊരു നമ്മളുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഗൈഡ് കൂടി നമ്മളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് അരമണിക്കൂറത്തെ സമയം നമുക്കിവിടെ ചിലവഴിക്കാം. 500 രൂപയാണ് ഒരാൾക്ക് ഒരു കൊട്ടവഞ്ചിക്ക് ചാർജ് വരുന്നത്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഞങ്ങൾ നാളെ ഗവി കയറാൻ വേണ്ടിയിട്ട് ഇന്ന് തലേ ദിവസം ഇവിടെ പത്തനംതിട്ടയിൽ എത്തിയതാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇനി പോകാനുണ്ട്. എന്തായാലും പറഞ്ഞു പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് സുകേഷ്. ഇവിടെ 2014 മുതൽ തുടങ്ങിയ സമയം മുതൽ ഇവിടെ ഉള്ളതാണല്ലേ? അതെ അതെ. ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് കയറി. ആദ്യ ബാച്ചില് ഞങ്ങളാണ് കുറച്ച് 14 പേരെ ഉള്ളായിരുന്നു. പിന്നെ ഇത് നേരിട്ടുള്ള ട്രെയിനിങ് ഇത്. പിന്നെ കുറെ ആൾക്കാർ, പിന്നെ ഇതിനകത്ത് SC ST അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വേണമായിരുന്നു. അങ്ങനെ അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ബാക്കി ഇപ്പൊ മൊത്തം 16 നാട്ടിലുള്ളവർക്കാണ് മുൻഗണന. പല സംരക്ഷണ സമിതി, അതായത് PSS, അതായത് ജനം പങ്കാളിത്തത്തോട് വനത്തെ സംരക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ അത് തൊഴിലില്ലാത്തതുകൊണ്ട് അത് വനത്തെ സംരക്ഷിക്കുന്ന നമുക്ക് തൊഴിൽ അങ്ങനത്തെ ഒരു ഈ ഡിപ്പാർട്ട്മെന്റ് ഈ പ്രദേശവാസികൾ. കാരണം നമ്മുടെ ഇവിടെ ജോലിയാണ് ഈ വനം സംരക്ഷിക്കുന്നത്. ഈ വയലറ്റ് കളറാണ്? അതെ അതെ. അത് രണ്ട് സൈസ് ഉണ്ട്. ഒരു നീല കളറ് കൊടുത്തുകൊണ്ട്. എന്താ എന്റെ പേര്? മണിമരുതി. മണിമരുതി. ഇത് ഏപ്രിൽ മാസം ഉണ്ടോ? വിഷു. ഓക്കെ ഓക്കെ. നല്ല ഭംഗിയായിരിക്കും ചുറ്റും കാണാൻ അല്ലേ? ഏപ്രിൽ മാസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ചുറ്റും ഈ മണിമരുതി എന്ന് പറഞ്ഞൊരു പൂ ഉണ്ടാവും. അത് നല്ല ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വിഷു ഒക്കെ ആവുമ്പോഴാണ് ആ പൂവിടെ ഉണ്ടാവുന്നത്. ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ രണ്ട് ചുറ്റുഭാഗത്തും ഈ പൂ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വല്ല ആനയും അങ്ങനെയുള്ളത് കാണാൻ പറ്റും. അത് എപ്പോഴും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ചില സമയത്തൊക്കെ ആന വരാറുണ്ട്. ആന വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ മലയണ്ണാൻ, കുരങ്ങന്മാർ, അങ്ങനെ ഒരുപാട് ഇതുകളൊക്കെ പോകുന്ന സമയത്ത് രാജവെമ്പാല അല്ലേ? രാജവെമ്പാലയിൽ കണ്ടിട്ടുണ്ട് മുമ്പ് ഇവിടെ വെച്ചെന്നെ. അപ്പൊ നമ്മൾ ഉപദ്രവിക്കില്ലേ? രാജവെമ്പാല വരെ നമുക്ക് ഈ പോകുന്നതിനിടയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആവും. പക്ഷെ നമുക്ക് വന്ന സമയത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നല്ല മൺസൂൺ കാലഘട്ടം ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്നിരുന്നാൽ കൊട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പത്തനംതിട്ടയിലെ കോന്നിയിലുള്ള അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാൻ പറ്റിയ സ്ഥലം കൂടിയിട്ടാണ്. അപ്പോൾ രാവിലെ 8:00 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത, വൈകിട്ട് 5:30 പാസ് കൊടുക്കുന്നത്. 6:00 വരെ നമുക്ക് കൊട്ടവഞ്ചി സവാരി നമുക്ക് ഇവിടെ നടത്താവുന്നതാണ്. അപ്പോൾ അതേപോലെ ഗവി പോകാൻ, അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടും പത്തനംതിട്ടയിൽ വരാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ അരമണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് തരാൻ വേണ്ടിയിട്ട് ചില ഞങ്ങളുടെ കൊട്ടവഞ്ചി ഒന്ന് കറക്കാൻ പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കൊട്ടവഞ്ചി കറക്കുക എന്നുള്ളത്. 360 ആംഗിളിൽ അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, 360 ആംഗിളിലാണ് കൊട്ടവഞ്ചി ഇങ്ങനെ കറങ്ങണതാണ്. നല്ല ഭംഗിയാണ്. Thank you.
ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ പ്രകൃതിയും അതേപോലെ തന്നെ ആ ശുദ്ധവായു പോലെ അത്രയും മനോഹരമാണ്. അപ്പോൾ പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവരും വന്ന് കാണുക, ആസ്വദിക്കുക. നമ്മളുടെ ജീവിതങ്ങൾ ചെറുതാണ്, അതെല്ലാം വന്ന് കണ്ട് ആസ്വദിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടവി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൊട്ടവഞ്ചി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മുടെ അടവിയിലാണ്, പത്തനംതിട്ട അടവി കോന്നി ഭാഗത്തുള്ള. അതേപോലെ അടവി പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും പത്തനംതിട്ടയിലുണ്ട്. ഞങ്ങൾ രണ്ട് ദിവസം പത്തനംതിട്ടയിലുണ്ടാകും. ഞങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.